ഇന്ന് വന്നിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മറ്റൊരു വീഡിയോയുമായിട്ടാണ്. അതായത് ഡെസിമൽ മെത്തേഡ്സ്, ദശാംശ രീതികൾ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളുമായിട്ടാണ്. പേജ് നമ്പർ 69, 70, 71 എന്നീ പേജുകളിലുള്ള പ്രവർത്തനമാണ് ഈ പാഠഭാഗം. നമ്മുടെ ഈ ടേമിൽ എക്സാമിന് ഉണ്ടായിരിക്കുന്നതല്ല, പക്ഷേ എങ്കിലും ഈ സമയത്ത് നമുക്ക് ഈ ടേമിൽ തന്നെ പഠിപ്പിക്കേണ്ട ഒരു പാഠഭാഗമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ പാഠഭാഗം ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഇപ്പം കണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യാം, അതല്ല പിന്നീട് കണ്ട് പഠിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മിക്കവാറും സ്കൂളുകളിൽ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാകാം, ഞാനും തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് ആ പാഠത്തിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ 6-ാം ക്ലാസ്സിൽ പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ്, അതുകൊണ്ട് വലിയ പ്രയാസം വരാൻ സാധ്യതയില്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ 7-ാം ക്ലാസ്സിൽ അതിൻ്റെ രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ എക്സാമിന് നമുക്ക് ശരിയായ രീതിയിൽ പിന്നെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് എക്സാമിന് നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടുകയില്ല. കാരണം ഈ മെത്തേഡ് പ്രകാരം തന്നെയായിരിക്കും എക്സാമിന് ചോദ്യ പേപ്പർ വരിക. അപ്പോൾ അതുകൊണ്ട് അതിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 43 സെൻറ്റിമീറ്റർ നീളമുള്ള ചരട് 10 സമഭാഗങ്ങളാക്കി, ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? അതായത് എ വയർ ഓഫ് ലെങ്ത് 43 സെൻറ്റിമീറ്റേഴ്സ് ഈസ് കട്ട് ഇൻ ടു 10 ഈക്വൽ പീസസ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ എഴുതിക്കോളാം. എന്താ സ്റ്റെപ്പ്? ചരടിൻ്റെ നീളം അല്ലേ, എത്രയാണ്? 43 സെൻറ്റിമീറ്റർ ലെങ്ത് ഓഫ് എ വയർ, അത് നിങ്ങൾ എഴുതിയാൽ മതി. പിന്നെ നമ്പർ ഓഫ് ഈക്വൽ പീസസ്, സമഭാഗങ്ങളുടെ എണ്ണം 10. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഒരു ചരടിൻ്റെ, ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? ലെങ്ത് ഓഫ് ഈച്ച് പീസ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കറിയും എന്താ ചെയ്യേണ്ടത്, 43നെ 10 കൊണ്ട് അങ്ങോട്ട് ഹരിച്ചാൽ മതി അല്ലേ. ഇനി നമുക്കറിയാം, ഇതിനെ ഒന്നുകൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ 40ൽ 4 10കളുണ്ട് അല്ലേ, അത് കിട്ടുകയും ചെയ്യും. പിന്നെയോ ബാക്കിയുള്ളത് 10ൽ 3 ഭാഗവും. 43 സെൻറ്റിമീറ്റർ നീളമുള്ള വയറ് 10 ഈക്വൽ പീസസ് ആക്കി മാറ്റി, തുല്യ ഭാഗങ്ങളാക്കി മാറ്റി. അപ്പം അതിൽ നമുക്ക് 4 10കൾ എടുക്കാനുണ്ട്, അതാണ് 4 10കളും. പിന്നെ ഉള്ളത് എന്താണ്? 10ൽ 3 ഭാഗവും ആണുള്ളത്. നമുക്ക് 10 തികയില്ല, പക്ഷെ നമുക്കിതിനെ ദശാംശ സ്ഥാനം ഉപയോഗിച്ച് 10ൻ്റെ അംശങ്ങളാക്കാം. ദശാംശം. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതുകയാണെങ്കിൽ, ഒന്നും കൂടെ വിശദീകരിച്ച് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇത്രയും 4.3 സെൻറ്റിമീറ്ററാണ് കിട്ടുക. 43 സെൻറ്റിമീറ്റർ നീളമുള്ള ചരട് 10 സമഭാഗങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ് വരിക? 4.3 സെൻറ്റിമീറ്റർ. നേരത്തെ കണ്ട ചോദ്യത്തിൽ നിന്ന് ചെറിയൊരു മാറ്റത്തിൽ മറ്റൊരു ചോദ്യം. നേരത്തെ 43 സെൻറ്റിമീറ്റർ ആയിരുന്നു, ഇപ്പോൾ ഉള്ളത് 439 മീറ്റർ നീളമുള്ള ചരട് 100 സമഭാഗങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? 100 സമഭാഗങ്ങളാണ് ആക്കുന്നത്. അപ്പം നമുക്ക് നേരത്തെ സ്റ്റെപ്പുകളൊക്കെ ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പ് നമ്മൾ ഇഷ്ടംപോലെ എഴുതിയതാണ്, നിങ്ങൾക്കതൊക്കെ അറിയാം. നിങ്ങൾ ആ സ്റ്റെപ്പുകൾ തന്നെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എഴുതേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കഷ്ണത്തിൻ്റെ നീളം, ലെങ്ത് ഓഫ് ഈച്ച് പീസ്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? 439നെ 100 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്നും കൂടെ വിശദീകരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം, 439ൽ എത്ര 100കളുണ്ട്? നമുക്കറിയാം 400കളുണ്ട്. പിന്നെ ബാക്കിയുള്ളത് 100ൽ 39 ആണ് അല്ലേ, ഇത്രയും മീറ്ററാണ് വരിക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നേരത്തെ ചെയ്തതുപോലെ ദശാംശ സ്ഥാനത്തിലേക്ക് മാറ്റാം. അപ്പോൾ എന്താ ചെയ്യാം? 4.39 മീറ്റർ ഒരു കഷ്ണത്തിൻ്റെ നീളം. ആദ്യം ചെയ്ത ചോദ്യത്തിൽ 43 സെൻറ്റിമീറ്റർ ആയിരുന്നു, അത് 10 തുല്യ ഭാഗങ്ങളാക്കി. അപ്പം 43/10 കിട്ടി. ഒന്നും കൂടെ വിശദീകരിച്ചാൽ 43ൽ 4 10കളാണുള്ളത്, പിന്നെ ബാക്കിയുള്ളത് 10ൽ 3 ഭാഗം, ഇത്രയും സെൻറ്റിമീറ്ററാണ് കിട്ടിയത്.
ഇതിനെ നമ്മൾ വീണ്ടും ദശാംശ രൂപത്തിലേക്കാക്കി മാറ്റി ഡെസിമൽ ഫോമിലേക്ക്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4.3 സെന്റിമീറ്റർ. ഇപ്പം ഇവിടെ കണ്ടത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇനി നമുക്ക് ചോദ്യമൊന്നും വേണ്ട അല്ലേ, ചോദ്യമൊന്നുമില്ലാതെ സംഖ്യകൾ മാത്രമായിട്ടൊന്ന് പറഞ്ഞാലോ. ഈ എണ്ണം നോക്കാം, 4391/1000. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിലെത്ര ആയിരങ്ങളുണ്ട്? 4000 പൂർണ്ണമായിട്ട് എടുക്കാനുണ്ട്, ബാക്കിയുള്ളത് 1000-ൽ എത്രയാണ് വരുന്നത്? 391 വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് ഇതിൻ്റെ ദശാംശമായിട്ടൊന്ന് പറയാം, ഡെസിമൽ ഫോമിലേക്ക് മാറ്റാം. അങ്ങനെ മാറ്റുമ്പോൾ എന്താണ് വരുന്നത്? 4.391 ആണ് വരുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ 10 വന്നപ്പോൾ 4.3, 100 വന്നപ്പോൾ 4.39, ഇവിടെ 1000 വന്നപ്പോൾ 4.391. ദശാംശ സ്ഥാനത്തെ അക്കങ്ങളുടെ എണ്ണവും പൂജ്യവും നമ്മളുടെ മനസ്സിലൊന്ന് വരുന്നത് നല്ലതാണ്. നമുക്കറിയാം അത് ആവശ്യമാണ്. നമുക്കറിയാം ഇവിടെ 10-ൽ 1 പൂജ്യമേ ഉള്ളൂ, 1 സ്ഥാനമേ ഉള്ളൂ, ദശാംശ സ്ഥാനത്ത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലേ. ഇവിടെ 100-ൽ 2 പൂജ്യമുണ്ട്, ദശാംശ സ്ഥാനത്ത് എന്താണ്? 2 അക്കങ്ങൾ വന്നു. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? റൈറ്റ് ദ ഡെസിമൽ ഫോംസ് ഓഫ് ദീസ് ഫ്രാക്ഷൻസ്. ഈ ഭിന്നസംഖ്യകളുടെ ദശാംശ രൂപം നമുക്കൊന്ന് എഴുതി നോക്കാം. അത് എഴുതി നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കുക, 325/10. ഇതിലെത്ര പത്തുകൾ എടുക്കാനുണ്ടെന്ന് നമ്മൾ നോക്കിയാൽ മതി. എത്രയാ വരിക? 32 പത്തുകളുണ്ട് അല്ലേ. ബാക്കി ഉള്ളത് എന്താണ്? 10 ഭാഗമാണ്. അപ്പം എങ്ങനെയാ വരിക? 32.5 അല്ലേ. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഇതിൻ്റെയും കൂടെ 10-ൽ 1, 32.5 × 10-ൽ 1. അപ്പോൾ വീണ്ടും ഒരു സ്ഥാനം കൂടെ മാറും. അതായത് എത്രയാ വരിക? 100-ൽ 1 വരും അല്ലേ. ഇവിടെ നോക്കൂ, അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിലെത്ര 100 എടുക്കാനുണ്ട്? 3 100 എടുക്കാനുണ്ട്, ബാക്കിയുള്ളത് 100-ൽ 25 ഭാഗമാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 3.25 അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഇവിടെ 1 പൂജ്യമാണ്, ഇവിടെ 1 ദശാംശ സ്ഥാനമാണ്, ഇവിടെ 2 പൂജ്യമാണ്. അപ്പം 2 ദശാംശ സ്ഥാനങ്ങൾ വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഇതിൽ 1000 എടുക്കാനുണ്ടോ? ഇല്ലല്ലോ, എത്ര 1000 എടുക്കാനില്ല. മുഴുവൻ ദശാംശ സ്ഥാനങ്ങളാണ് വരിക, അതായത് 1000-ൽ 1 വരിക അല്ലേ. ഇവിടെ നോക്കൂ, അപ്പൊ എന്താണ് വരിക? 0.325. ഇവിടെ 1 എടുക്കാനില്ല, ബാക്കിയുള്ളത് ദശാംശ സ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കൂ, എത്ര പൂജ്യങ്ങളുണ്ട്? 3. എത്ര ദശാംശ സ്ഥാനമുണ്ട്? 3. അപ്പൊ 32.5 × 10-ൽ 1 ഇത് വരുന്നത്. ഇപ്പൊ ഇതിന്റെ നോക്കൂ, അങ്ങനെയാണെങ്കിൽ 325/10 ഇതിനെ ഇൻറ്റു 10-ൽ 1 എന്ത് വരുന്നത്? 32.5. ഇതിൻ്റെയും 10-ൽ 1 എന്ത് വരുന്നത്? 3.25. ഇതിൻ്റെയും 10-ൽ 1 എന്താ ഇൻറ്റു ആണ് എന്ത് വരുന്നത്? 0.325. അതായത് ഇതിൻ്റെ 10-ൽ 1 എന്ന് പറയുമ്പം 32.5 വന്നു, ഇതിൻ്റെ 10-ൽ 1 എന്ന് പറയുമ്പോൾ അപ്പം 100-ൽ 1 വരികയാണ്. മനസ്സിലായില്ലേ? അതിൻ്റെയും 10-ൽ 1 എന്ന് പറയുമ്പോൾ പിന്നെ 1000-ൽ 1 വരിക. ഇനി നമുക്കത് ടേബിൾ എഴുതി നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അങ്ങനെ ടേബിൾ എഴുതാൻ എക്സാമിന് വരികയും ചെയ്യും. അപ്പം അതുകൊണ്ട് അത് നമ്മൾ പഠിക്കണമല്ലോ. ടെക്സ്റ്റ് ബുക്കിൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണെന്ന് നമുക്ക് പിടികിട്ടിയല്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ സ്ഥാനവിലകളെല്ലാം 10-ൽ 1 ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ദ പൊസിഷണൽ വാല്യൂസ് ആർ ആൾ ഡിമിനിഷ്ഡ് ടു എ 10th. അതായത് ഇനി ഇതിങ്ങനെ ഓരോ 10-ൽ 1 വരുമ്പോഴും ഒരു ചുവട് വലത്തോട്ട് മാറുക. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് തന്നെ നമുക്കൊന്ന് പട്ടികപ്പെടുത്തുകയാണ്. 325/10 അപ്പം എന്ത് ചെയ്യും? ഈ 3 ഒരു ചുവട് വലത്തോട്ട് മാറും. 3 എങ്ങോട്ട് വരും? 10-ൻ്റെ സ്ഥാനത്തേക്ക് വരും. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, 3 × 100 300 × 2 × 10 20 × 5 × 1 അപ്പം 3 100ഉം
രണ്ട് പത്ത് 20, 320, 5 1 325. അതിൻ്റെ 10 1 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നോക്കിയാൽ അറിയാം, 3 100 ഭാഗത്ത് നിന്ന് 10 ഭാഗത്തേക്ക് മാറും, 2 10 ഭാഗത്ത് നിന്ന് 1 ഭാഗത്തേക്ക് മാറും. ഇനി എന്താ ചെയ്യുക? ഈ 5 10 1 സ്ഥാനത്തേക്ക് മാറി. ഇപ്പം ഇവിടെ നോക്കൂ, 10 1 ചുരുങ്ങുകയാണ്. അതായത് 3 സ്ഥാനവില 10 ഭാഗത്തേക്ക് വന്നു. ഇനി അടുത്തത്, വീണ്ടും ഈ 32.5 ആണ് സംഖ്യ ഇപ്പം വരുന്നത്. ഈ 10 1 വരുമ്പോൾ അവിടെ നടുക്ക് എന്താണ് വരിക? പോയിന്റ് ആണ് വരുന്നത്. ശ്രദ്ധിക്കണം. ഇനി അവിടെ ഇതിനെ 32.5 10 1 വീണ്ടും അപ്പൊ 100 1 മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? ഈ 3 1 സ്ഥാനത്തേക്ക് വന്നു. അപ്പൊ ഈ 2 ചുവട് എന്തായി? 10 1 മാറുകയാണ്, വലത്തോട്ട് മാറി. 2 10 1, 5 100 1, 10 1 ഇവിടെ, 10 1 10 1 100 1, പിന്നെ അതിൻ്റെയും 10 1 1000 1 സ്ഥാനത്തേക്ക് വരികയാണ്. ഇതിൻ്റെയും 10 1 എന്ന് പറയുമ്പോൾ ഇത് ഒരു ചുവടും കൂടെ മാറും അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? 0 വരിക. 1 സ്ഥാനത്തില്ല, 3 10 1 സ്ഥാനത്തേക്ക് മാറി. ഈ 2 100 1 സ്ഥാനത്തേക്ക് മാറി. 5 എങ്ങോട്ട് പോയി? 1001 സ്ഥാനത്തേക്കായിട്ട് മാറി. അപ്പോൾ ഇതെങ്ങനെയാ ദശാംശ രൂപത്തിൽ? 0.325 അല്ലേ. നമുക്കതിൻ്റെ ദശാംശ രൂപം, ഡെസിമൽ ഫോമും കൂടി ഒന്ന് എഴുതാം. ഇത് 325 വരുന്നത്. ഇവിടെ വരുന്നത് 32.5 325 10 1. അതിനെ 10 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 32.5 വരിക. വീണ്ടും നമുക്കിത് വരുമ്പോൾ എന്ത് വരും? 3.25. ഇവിടെ വരുന്ന സമയത്ത് 1 സ്ഥാനത്തില്ല, 0.325 വരുന്നത്. 325/100 എന്ന് പറയുമ്പോൾ 325/10 × 10 1. അതായത് 325/10 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 32.5. അതിൻ്റെയും 10 1 × 10 1. അത് ഒരു സ്ഥാനം കൂടെ ഇടത്തോട്ട് മാറും. 3.25 വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ 325/1000 എന്ന് പറയുമ്പോൾ നമുക്ക് 325/100 × 10 1 325/1000. അതായത് 325/100 ദശാംശ സ്ഥാനമാക്കിയാൽ നമുക്ക് 3.25 കിട്ടി. നമുക്ക് നേരത്തെ ഇവിടെ കിട്ടി അല്ലേ. അതിൻ്റെയും 10 1, ഇതിൻ്റെയും 10 1 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാ വരിക? 0.0. ഇതിന് ഒറ്റയ സ്ഥാനത്തില്ല, അതുകൊണ്ട് 0.325 ആണ് വരുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? പേജ് നമ്പർ 71 ഇപ്പം ചെയ്ത പോലെയുള്ള ഒരു പട്ടിക നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ആ പട്ടികയും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ. ഇപ്പം നമ്മൾ മുകളിലൊരു പട്ടിക പൂർത്തിയാക്കി കാണിച്ചു തന്നില്ലേ, അതേപോലെ ചെയ്യാനുള്ളതാണ്. ഇത് എക്സാമിന് ഇതുപോലെ തന്നെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായി നോക്കി പഠിക്കുക. നമ്മളുടെ സംഖ്യ എന്ന് പറയുന്നത് 476. 4 × 100 കൂട്ടണം, 7 × 10 കൂട്ടണം, 6 × 1 400. 4 × 100 400. 400 7 × 10 70. 470 6 476. ഓക്കെ. നമുക്ക് അതിൻ്റെ 10 1 ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഇത് ഒരു ചുവട് വലതുവശത്തേക്ക് മാറും. ഇനി 4 100 10 അപ്പം 7 10 1 മാറുകയാണ് ചെയ്യുക. ഈ 6 10 1 സ്ഥാനത്തേക്കായിട്ട് മാറും. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന സംഖ്യ 47.6 കാരണം 10 1 1 10 1 6 മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി അതിൻ്റെ 47.6 × 10 1 അതിൻ്റെയും 10 1. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇത് വീണ്ടും ഇങ്ങോട്ടേക്ക് മാറുകയാണ് ചെയ്യുക. ഇത് 4 1 മാറും. 7 10 1 6 100 1. അപ്പം 4.76. ഇനി അതിൻ്റെയും 10 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 4 10 1 സ്ഥാനത്തേക്ക് വന്നു, 7 100 1 സ്ഥാനത്തേക്ക്,
ആറ് ആയിരത്തി ഒന്നുകൾ ആയിരത്തിലൊന്നിൻ്റെ സ്ഥാനത്തേക്ക്. ഇനി ഇവിടെ ഒരു കോളം കൂടെ വേണം അല്ലേ, അതായത് ഏതാണ് പതിനായിരത്തിൽ ഒന്നുകൾ എന്ന ഒരു കോളവും കൂടെ വരും. ഞാൻ ആദ്യം വരച്ച കോളത്തിലാണ് ചെയ്തത്, അതുകൊണ്ടാണ്. ഇനി അടുത്തത് അതിൻ്റെയും പത്തിലൊന്നുകളാണ്, അതായത് ഇവിടെ ഒന്നുകൾ ഇല്ല, ഒന്നുകളുടെ സ്ഥാനത്ത് പൂജ്യമാണ് വരിക, പോയിന്റ് നാല് ഏഴ് ആറാണ് വരുന്നത്. അതിൻ്റെയും പത്തിലൊന്നുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ഇവിടുന്ന് വീണ്ടും മാറി, ഇവിടെ പൂജ്യം വന്നു, ഇവിടെയും അപ്പം എന്ത് വരും, പൂജ്യമാണ് വരിക അല്ലേ. അപ്പോൾ നാല് നൂറിലൊന്നുകൾ, ഏഴ് ആയിരത്തിലൊന്നുകൾ, ആറ് പതിനായിരത്തിലൊന്നുകൾ, അതായത് പോയിന്റ് പൂജ്യം നാല് ഏഴ് ആറ്. ഇനി അതിൻ്റെ അടിയിൽ ഒരു ഭിന്നസംഖ്യാ രൂപം കൊടുത്തിട്ടുണ്ട്, അത് ദശാംശ രൂപത്തിലേക്ക് മാറ്റാനാണ്. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഞാനിത് മായ്ച്ചിട്ടില്ല, നിങ്ങൾക്ക് ആ ബന്ധം ഒന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഇടതുവശത്ത് എഴുതിയിടാം. ഇവിടെ നമ്മൾ 476 പത്തിലൊന്നാണ് ഇവിടെ കണ്ടത്, അതായത് 476 ഹരിക്കണം 10. അപ്പോൾ നമുക്ക് എത്രയാണ് അതിൻ്റെ ദശാംശ സ്ഥാനം, 47.6. നോക്കൂ ഇവിടെ 47, ഈ ഇത് വരേന് ശേഷം പത്തിലൊന്നുകൾ നൂറിലൊന്നുകൾ അങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ 47.6. അടുത്തത് 476 100 കൊണ്ട് ഹരിക്കുകയാണ്. 100 കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് സ്ഥാനമാണ്, ദശാംശ സ്ഥാനമാണ് വരുന്നത്, 4.76. നോക്കൂ ദശാംശ സ്ഥാനം ഇടത്തോട്ട് മാറുകയാണ്. 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 0 ഉണ്ട്, അതുകൊണ്ട് രണ്ട് സ്ഥാനം വരണം, അപ്പോൾ ഇടത്തോട്ട് മാറി. അതായത് ഇവിടെ നോക്കൂ 4.76. ഇനി അടുത്തതിൽ ഇവിടെ നോക്കൂ, ആയിരങ്ങളില്ല എന്ന് ഞാൻ പറഞ്ഞു, അപ്പം ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നും ഇല്ല, 4.476 ഒരു സ്ഥാനം കൂടെ ഇടത്തോട്ട് മാറി. ഹരിക്കുമ്പോൾ 10, 100, 1000 മുതലായ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ പോയിന്റിന്റെ സ്ഥാനത്തിന് വരുന്ന മാറ്റം ഇടത്തോട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, നമ്മളിവിടെ പഠിച്ചു ഇവിടെ ഒന്നുകളില്ല, പോയിന്റ് 4.76. അടുത്തതിൽ നമ്മളിവിടെ പറയുകയാണ് ഇവിടെ ആയിരങ്ങളില്ല, ആയിരത്തിൻ്റെ സ്ഥാനത്ത് 0.4, 10 സ്ഥാനത്ത് നിന്ന് 100 സ്ഥാനത്തേക്ക് മാറി. പിന്നെ ഇവിടെ നോക്കൂ, ഇവിടെ 4 0 ഉണ്ട്, ഇവിടെ 4 0 ഉള്ളതിന് 3 സ്ഥാനമേ ഇവിടെ ഉള്ളൂ. അപ്പം 1 10 സ്ഥാനത്ത് എന്താണ് വരിക, 0 വരിക, 10 സ്ഥാനത്ത് ഇല്ല, 0. പിന്നെ എന്ത് വരുന്നു, 4.76, അതായത് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 ഇവിടെ 4 0 വരുന്നത് കൊണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് 4 ഉണ്ടാകണം. 10 സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു, 0 ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നോക്ക് 0.0476, ഇത് ഒന്നുകളുടെ സ്ഥാനം ഇല്ല, 10 സ്ഥാനം, നമുക്കിവിടെ സംഖ്യകളില്ലാത്തത് കൊണ്ട് 0 ഇട്ടു, പിന്നെ 4.76. ഓക്കെയാണല്ലോ, നിങ്ങൾ എഴുതിയത് നോക്കുക, അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, 10 ചുരുങ്ങി 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 വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുപോലെ മറ്റുള്ള കുറച്ച് എക്സാമ്പിളുകൾ നിങ്ങൾ സ്വന്തം എടുത്ത് ആദ്യം നിങ്ങൾ പട്ടികപ്പെടുത്തുക, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഭിന്നസംഖ്യാരൂപത്തിൽ നിന്ന് ദശാംശ രൂപത്തിലേക്ക് മാറ്റി എഴുതണം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ കുറേ ലെങ്ത് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നേരം ഇങ്ങനെ ഇരിക്കണം, അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി അതിൻ്റെ താഴെ ഇനിയും ഹോംവർക്ക് ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ടിടാം. ഒത്തിരി ലെങ്ത് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രയാസം വരും, പിന്നെ ഞാൻ എങ്ങനെ നോക്കിയിട്ടും എനിക്ക് ലെങ്ത് കുറയ്ക്കാനും പറ്റുന്നില്ല കേട്ടോ. പിന്നെ നമുക്കറിയാം നിങ്ങൾ ഈ വീഡിയോ കണ്ട് പഠിക്കുന്ന കുട്ടികൾ അത് കൃത്യമായിട്ട് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് കുറച്ച് വിശദമായി പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. Love you all. Bye.